ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് കലാകൗമുദി പോകുന്നത് കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ രൂപവും ഭാവവും മാറുന്നു മാത്രമല്ല കുറ്റവാളികൾക്ക് ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച് ഒട്ടും കുറ്റബോധവും ഇല്ല കൊലപാതകത്തിൻ്റെ രീതിയും മാറി അതിക്രൂരമായ കൊലപാതകങ്ങളാണ് അരങ്ങേറുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് അവ ചെയ്യുന്നവരിൽ ഏറെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നാണ് പോലീസ് പറയുന്നത് ഇവരിൽ ഒരാൾക്ക് പോലും ചെയ്ത കുറ്റത്തിന്റെ വ്യാപ്തിയെ കുറിച്ചോ അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചോ യാതൊരുവിധ ഉത്കണ്ഠയോ ഭയമോ ഇല്ലെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മുമ്പൊക്കെ ഒറ്റ വെട്ടിനും ഒറ്റ കുത്തിനുമാണ് ക്രിമിനലുകൾ കൊലപാതകങ്ങൾ നടത്തിയിരുന്നത് ഇന്ന് അതിന്റെ എണ്ണം കുറഞ്ഞത് പതിനഞ്ച് വരെ എത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് സർജന്മാർ പറയുന്നത് വെട്ടേറ്റ് മരിച്ചവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ഇൻക്വസ്റ്റ് തയ്യാറാക്കാറുണ്ട് പല കേസുകളിലും മൃഗീയമായ ആക്രമണമാകും നടന്നിട്ടുണ്ടാവുക അതായത് വെട്ടേൽക്കുന്നയാൾ ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്നു കരുതിയാണ് കൊലപാതകങ്ങൾ നടത്താറുള്ളത് ഇതിനായി വിദഗ്ധമായ ആസൂത്രണങ്ങളാണ് ക്രിമിനലുകൾ നടത്താറുള്ളതെന്നും മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നു ക്രിമിനലുകളിൽ ആൺ പെൺ വ്യത്യാസമില്ല അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇതിനൊക്കെ പ്രേരണയാകുന്നതാകട്ടെ അപകടകരമായ വീഡിയോ ഗെയിമുകളും ക്രൈം സിനിമകളുമാണെന്ന് മനഃശാസ്ത്ര വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ പുറത്തിറങ്ങുന്ന വിദേശ സിനിമകളിലടക്കം അസഹനീയമായ രീതിയിലുള്ള അക്രമരംഗങ്ങളാണ് കാണിക്കുന്നത് ഒന്ന് പറഞ്ഞ് മറ്റൊന്നിന് വെട്ടിക്കൊലയും വെടിവയ്പ്പുമാണ് പലതിലും ഇത് കാണുന്ന ഒരാളുടെ മനസ്സിൽ ആരോടെങ്കിലും എന്തെങ്കിലും ശത്രുത തോന്നിയാൽ അയാളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമായിരിക്കും ഉണ്ടാവുക അതിനായി അവരെ സ്വാധീനിക്കുന്ന ഇത്തരം സിനിമകളാണെന്നും അവർ പറയുന്നു ഇതുപോലെയാണ് അപകടകരമായ വീഡിയോ ഗെയിമുകളും മുന്നിലുള്ള ശത്രുക്കളെ വെടിവെച്ചും വെട്ടിയും മുന്നേറുന്ന ഗെയിമുകൾക്ക് ഇന്ന് കേരളത്തിൽ പറഞ്ഞറിയിക്കാനാകാത്ത ആരാധകരാണുള്ളത് ഗെയിമുകൾക്ക് അടിമയായ മക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് തങ്ങളുടെ സേവനം തേടുന്ന രക്ഷിതാക്കൾ ഉണ്ടെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ കലാകൗമുദിയോട് പറഞ്ഞു എപ്പോഴും ഗെയിം കളിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയെ വിലക്കിയ രക്ഷിതാക്കളെ ആക്രമിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനായി ഉപയോഗിച്ചതും ഗെയിമിലെ തന്ത്രം തന്നെയായിരുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു എപ്പോഴും മുന്നിലുള്ളവരെ തോൽപ്പിച്ച് മുന്നേറുക എന്നതാണ് ഗെയിം കളിക്കുന്നവരുടെ ലക്ഷ്യം അതിന് തടസ്സം നിൽക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയുമാണെങ്കിൽ പോലും അവരെ ആക്രമിക്കുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇപ്പോൾ നടന്നു വരുന്നത് പലർക്കും തങ്ങൾ ചെയ്തത് കുറ്റകൃത്യമാണെന്ന തോന്നൽ പോലും ഉണ്ടാവുന്നില്ല അത് ഏറ്റവും വലിയ അപകടകരമായ കാര്യമാണെന്ന് മനഃശാസ്ത്ര വിദഗ്ദ്ധർ പറയുന്നു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്നാണ് പ്രതികൾ ചോദിക്കാറുള്ളത് ചെയ്ത കുറ്റത്തെക്കുറിച്ച് പറഞ്ഞു ധരിപ്പിച്ചാൽ പോലും കുറ്റബോധവും പശ്ചാത്താപവും ഉണ്ടാകാറില്ല ചില ക്രിമിനലുകൾക്കാകട്ടെ താൻ ചെയ്ത കുറ്റത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാവും എന്നാൽ അതേക്കുറിച്ച് പശ്ചാത്തപിക്കാറില്ല കാരണം കുറച്ചുനാൾ ജയിലിൽ കിടന്നാൽ പുല്ലുപോലെ പുറത്തിറങ്ങി വരാമെന്നാണ് ധാരണ ഇത്തരത്തിലുള്ള ധാരണയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും കേരളത്തിൽ കൂടുതലുണ്ടെന്ന് ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് തന്നെ പറയുന്നു കണ്ണൂരിൽ പ്രണയം നിരസിച്ച പെൺകുട്ടിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന കേസിൽ പിടിയിലായ പ്രതി പോലീസിനോട് പറഞ്ഞത് സമാനമായ സംഗതിയായിരുന്നു പതിനാല് വർഷം കഴിഞ്ഞാൽ ഞാൻ പുല്ലുപോലെ പുറത്തിറങ്ങുമെന്നാണ് പോലീസിനോട് പ്രതി പറഞ്ഞത് ഇത്തരം മനോഭാവങ്ങളൊക്കെ ലഭിക്കുന്നത് സൈബർ ഇടങ്ങളിലാണെന്നും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു ചില രക്ഷിതാക്കൾക്ക് വയലൻസ് സിനിമകൾ ഇഷ്ടമുള്ളവരായിരിക്കും അവർ സിനിമ കാണാൻ പോകുമ്പോൾ ഉണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോകും വീട്ടുകാർ ആ സിനിമ തിയേറ്ററിൽ ആസ്വദിച്ചിരുന്ന് കാണും എന്നാൽ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ മനസ്സിൽ വയലൻസ് ആഴത്തിൽ ഇടം പിടിക്കാറുണ്ടെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നു അതെന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ അവരുടെ ഉള്ളിൽ വളരും ചെറിയ കാര്യങ്ങൾക്ക് വീട്ടുകാർ വഴക്ക് പറയുമ്പോൾ ഒരുപക്ഷെ വയലൻസ് സിനിമ കണ്ടിട്ടുള്ള കൊച്ചു കുട്ടികളാണെങ്കിൽ തമാശക്കാണെങ്കിൽ പോലും ആദ്യം കയ്യിലെടുക്കുന്നത് വീട്ടിലുള്ള കത്തിയും മറ്റുള്ളവയുമായിരിക്കുമെന്ന് അവർ പറയുന്നു സിനിമകളിലെ ഓരോ രംഗങ്ങളും കുട്ടികൾ മനസ്സിലിട്ടിരിക്കും ഇത് ഓരോ അവസരം വരുമ്പോൾ പുറത്തെടുക്കും സാധാരണ ഇതൊക്കെ കുട്ടിക്കളിയായി കണക്കാക്കി രക്ഷിതാക്കൾ അത് കളയുകയാണ് പതിവ് എന്നാൽ അതൊക്കെ ഗൗരവത്തോടെ കാണണമെന്ന് വിദഗ്ധർ പറയുന്നു അപകടകരമായ ഗെയിമുകൾ കളിക്കാൻ കുട്ടികളെ അനുവദിക്കാതിരിക്കുക അവർക്ക് വായിക്കാൻ പുസ്തകങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം മാത്രമല്ല സമയം കിട്ടുമ്പോൾ അവരെയും കൊണ്ട് യാത്ര പോയി മനസ്സിനെ മാറ്റിയെടുക്കുക എന്നതാണ് വേണ്ടതെന്നും വിദഗ്ധർ പറയുന്നു ഇല്ലെങ്കിൽ മാറിവരുന്ന ഈ ലോകത്ത് ക്രിമിനലുകളുടെ എണ്ണം കൂടുമെന്ന് പോലീസും ചൂണ്ടിക്കാട്ടുന്നു